നമസ്കാരം ആർ ബാലകൃഷ്ണ പിള്ളയുടെ വിയോഗശേഷം വളരെ വലിയ പൊട്ടിത്തെറികളാണ് ആ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് സൂചന മൂത്ത മകൾ ഉഷാ മോഹൻദാസും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പത്തനാപുരത്തെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സഹോദരൻ കെ ബി ഗണേഷ് കുമാറുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പഴയ കേരള കോൺഗ്രസുകാരെ ഒരുമിച്ച് നിർത്തി ഗണേഷിനെതിരെ ഇവർ രംഗത്തിറങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പത്തനാപുരത്തെ സ്ഥാനാർത്ഥിയാവുകയാണ് ഉഷയുടെ ലക്ഷ്യമെന്നാണ് വിവരം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാനും മുൻ കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറിയുമായിരുന്ന കെ മോഹൻദാസിന്റെ ഭാര്യയാണ് ഉഷ ഗണേഷ് കുമാർ നിലവിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ് എന്നാൽ മന്ത്രിയാകാൻ കഴിയാത്തതിലെ അതൃപ്തിയും ഗണേഷിനുണ്ടെന്നാണ് സൂചന ചില വിഷയങ്ങളിൽ ഈയിടയ്ക്ക് സംസ്ഥാന സർക്കാരിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തത് നാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് ഇപ്പോൾ ഉഷയുടെ നീക്കങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് മുന്നണിക്കൊപ്പം ചേരണമെന്ന് പിന്നീട് മാത്രമേ തീരുമാനിക്കൂ ഗണേഷ് ഇടതുപക്ഷത്തു നിന്നാൽ ഉഷ എത്തുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാൽ താൻ രാഷ്ട്രീയത്തിലിറങ്ങുന്നതായി ഉഷ ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഗണേഷ് കുമാറുമായി തെറ്റി നിൽക്കുന്ന പാർട്ടിയിലെ നേതാക്കളുടെ സമ്മർദ്ദമാണ് ഉഷയെ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് സൂചന ഇതിന്റെ ഭാഗമായി മുൻപ് ബാലകൃഷ്ണപിള്ളയുമായി യോജിച്ചിരുന്ന ചിലർ ചേർന്ന് ഓൾഡ് കേരള കോൺഗ്രസ് എന്നൊരു ഗ്രൂപ്പ് ആരംഭിച്ചിരുന്നു ഈ ഗ്രൂപ്പിൽ സന്ദേശമിട്ടാണ് രാഷ്ട്രീയത്തിലേക്കുള്ള താല്പര്യം ഉഷ അറിയിച്ചതെന്നും സൂചനകളുണ്ട് അച്ഛന്റെ ആഗ്രഹപ്രകാരം എല്ലാ കേരള കോൺഗ്രസുകാരെയും ഒരുമിപ്പിക്കുന്ന ഗ്രൂപ്പിന് എല്ലാവിധ ഭാവുകങ്ങളും എന്നായിരുന്നു ഉഷയുടെ സന്ദേശം കൊട്ടാരക്കരയിലും പത്തനാപുരത്തും കേരള കോൺഗ്രസ് ബിക്ക് സ്വാധീനം ഏറെയാണ് ഇതിൽ ഒരു സീറ്റിൽ മത്സരിക്കാനാണ് തീരുമാനമെന്നാണ് സൂചന ഗണേഷ് ഇടതുപക്ഷത്തു നിന്നാൽ യു ഡി എഫിന് വേണ്ടി പത്തനാപുരത്ത് തന്നെ ഉഷ മത്സരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഗണേഷിന്റെ രാഷ്ട്രീയ നില ഉറപ്പിക്കാൻ എവിടെയെന്ന് നോക്കിയാകും തീരുമാനം യെ പത്തനാപുരത്ത് മത്സരിക്കാനാണ് ഉഷയ്ക്ക് കൂടുതൽ താല്പര്യമെന്ന് ഇതിനോടകം തന്നെ റിപ്പോർട്ടുകൾ പലതവണയായി പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് പിന്തുണയോടെ മണ്ഡലത്തിൽ സജീവമാകും പത്തനാപുരത്ത് വീടെടുക്കുന്നതിനെ കുറിച്ചും ഉഷാമോഹൻദാസ് ആലോചിക്കുന്നുണ്ട് ഇതെല്ലാം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇവർ ഇറങ്ങുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ആർ ബാലകൃഷ്ണപിള്ള രൂപം നൽകിയ കേരള കോൺഗ്രസിനെ ഗണേഷ് കുമാർ തകർത്തെന്നും പലപ്പോഴും ഉഷ പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആർ ബാലകൃഷ്ണപിള്ള ജയിലിലായിരുന്നപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ഉഷ മോഹൻദാസിനെ മത്സരിപ്പിക്കാൻ നേരത്തെ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അന്ന് ഗണേഷും കൂട്ടനുമാണ് അതിനെ എതിർത്തതെന്ന ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭാ രൂപീകരണ സമയത്താണ് ഗണേഷ് കുമാറിനെതിരെ പരാതിയുമായി ഉഷ രംഗത്തുവന്നത് പിതാവിന്റെ സ്വത്ത് ഗണേഷ് കുമാർ മറ്റാർക്കും നൽകാതെ തട്ടിയെടുത്തെന്ന പരാതി ഉഷ ഉയർത്തുകയും ചെയ്തു വിൽപത്ര വിവാദത്തെ തുടർന്ന് ഗണേഷിനെ ആദ്യ ടേമിൽ പിണറായി മന്ത്രിയാക്കിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനെയും കണ്ടും ഉഷയും ഭർത്താവും പരാതി പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭയുടെ ആദ്യ ടീമിൽ ഗണേഷ് കുമാറിനെ പരിഗണിക്കാതിരുന്നതെന്നും ആക്ഷേപങ്ങളുണ്ട് ഭൂമി പോക്കുവരവ് ചെയ്തു തരണമെന്ന ഗണേഷിന്റെ അപേക്ഷയ്ക്കെതിരെ തടസ്സവാദവുമായി ഉഷ അധികൃതരെ സമീപിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെ കേസ് കോടതിയിലേക്കും എത്തുമെന്നാണ് സൂചന എന്തായാലും ഉഷ മോഹൻദാസ് സജീവ രാഷ്ട്രീയത്തിലേക്കെന്ന സൂചനകൾ തന്നെയാണ് ഇതൊക്കെയും വ്യക്തമാക്കുന്നത് എങ്കിൽ ഗണേഷ് കുമാറിനെതിരെയായിരിക്കുമോ മത്സരിക്കുന്നതെന്ന് മാത്രമാണ് ഇനി നാം അറിയേണ്ടത് വെബ്ഡെസ്ക് തത്വമൂസ്